ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഈ 3 വാക്യങ്ങളിലൂടെ ഈശോ ഇങ്ങനെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറയപ്പെടുന്ന 1-ാം വാക്യവും 2-ാം വാക്യം 3-ാം വാക്യം എന്നിവയിലൂടെ ഈശോയുടെ പുറകെ നടന്ന് കുറച്ച് സ്ത്രീകളെയും കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്നൊരു ഭാഗം. നമുക്കറിയാം ലൂക്ക ഇങ്ങനെ സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട്. മറിയം എന്ന സ്ത്രീയെക്കുറിച്ച്, വളരെ പ്രധാനപ്പെട്ട സ്ത്രീയെക്കുറിച്ച് പോലും വാതൂരാതെ സംസാരിക്കുന്ന ലൂക്കായുടെ സുവിശേഷം. പിന്നീട് അങ്ങോട്ട് ഒരുപാട് സ്ത്രീകളെ പരിചയപ്പെടുത്തിയിരുന്ന ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുന്നത് സ്ത്രീപക്ഷ സുവിശേഷം എന്ന പേരിൽ കൂടിയാണ്. ഒരു ഫെമിനിൻ ഫ്ലേവറുള്ളൊരു ഗോസ്പൽ. അങ്ങനെ നമ്മളിങ്ങനെ കാണാൻ സാധിക്കുക. സ്ത്രീകൾക്ക് ഇത്രയ്ക്കൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇവിടെ വളരെ വ്യക്തമായിട്ടും ലൂക്ക സുവിശേഷം എഴുതി വരുമ്പോൾ കൃത്യമായിട്ടൊരു പഠനം നടത്തി എഴുതി എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് ഈശോയുടെ പിറകെ നടന്ന ഈ സ്ത്രീകളെ കുറച്ചുപേരുടെയെങ്കിലും പേര് സഹിതം പറഞ്ഞു വയ്ക്കുകയാണ്. അതിനകത്ത് ഒരു കാറ്റഗറൈസ് ചെയ്യാവുന്നൊരു കാര്യം ഇതാണ്. ആദ്യം പറയുന്നുണ്ട് പിശാചികളിൽ നിന്നും വ്യാധികളിൽ നിന്നും ഈശോ സുഖപ്പെടുത്തി വരും. മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യം. പിന്നെ പറയുന്നുണ്ട് മക്തനിലും അറിയാം 7 പിശാചികളെ പുറത്താക്കി ആത്മാവിൻ്റെ ഒരു സൗഖ്യത്തെക്കുറിച്ച് പറയാം. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ സൗഖ്യം ഈശോയിൽ നിന്നും പ്രാപിച്ച് നന്ദിയോടുകൂടി ഈശോയുടെ പുറകെ നടന്ന് കുറച്ച് സ്ത്രീകൾ. പിന്നെ പറയുന്നൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഹെറോദോസിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നയും സൂസന്നയും ഒക്കെ ഈശോയുടെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു. അവർ ഈശോയെ സാമ്പത്തികമായി സഹായിച്ചു എന്ന രീതിയിൽ അവർ തങ്ങളുടെ സ്വത്ത് കൊണ്ട് അവനെ ശുശ്രൂഷിച്ചു എന്ന് പറയുന്നത് അവർ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറച്ച് സ്ത്രീകളും ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇവർക്കൊക്കെ പൊതുവായിട്ട് ഈശോയോടുള്ള വലിയൊരു സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 12 പേരിൽ ഒരാൾ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും ചിതറി ഓടിയ സമയത്ത് കുരിശിൻ ചുവട്ടിൽ നിൽക്കാനും ആ കർത്താവിൻ്റെ ഖബറടക്കത്തിൻ്റെ സമയത്താണെങ്കിലും പിന്നെ ഒരു പകലിനപ്പുറം അടുത്ത ഉദയത്തിന് അതിരാവിലെ എഴുന്നേറ്റ് കല്ലറിയിലേക്ക് ചെന്നു അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ആദ്യത്തെ സാക്ഷ്യം കിട്ടി എന്ന് പറയുന്നവരാണെങ്കിലും ഒക്കെ അല്ല സ്ത്രീകൾ തന്നെ. അത് പുരുഷന്മാരൊന്നുമില്ല, 12 പേരൊന്നുമില്ല അതിനകത്ത്. ഞാൻ വിശ്വസിക്കുന്നത് ഈ യോഹന്നാൻ പോലും അതിന് ഏതെങ്കിലുമൊക്കെ സ്ത്രീകളുടെ മറിയം ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെയൊക്കെ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഒരു കുഞ്ഞനിയെ കൂടെ പിടിച്ചുണ്ടോ എന്ന പരിവത്തിന് കുരിശിൻചുവട്ടിൽ എത്തിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അതാണ് സാധ്യത. ഓ, സ്ത്രീകളുടെ ഒരു വലിയ പ്രാധാന്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉയർത്തെഴുന്നേറ്റ് ഈശോ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയപ്പെടുന്നത് നീ പോയി അവരെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മഗ്ദലിനെ മറിയത്ത് ഈശോ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം അതുപോലും ഈ 12 പേർ അറിയുന്ന അല്ലെങ്കിൽ 11 പേർ അറിയുന്നത് ഒരു സ്ത്രീയുടെ വായിൽ നിന്നാണ്. സ്ത്രീകൾക്ക് ഒട്ടും പ്രാധാന്യം നൽകാൻ പാടില്ല എന്ന് നിർബന്ധം പിടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലും സമൂഹത്തിലും നിന്നുകൊണ്ടാണ് ഇതൊക്കെ ഈശോ ചെയ്തതെന്ന് ഓർക്കണം. സ്വാഭാവികമായിട്ടും ഈശോ നേരിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ദുരാരോപണങ്ങളും ആക്ഷേപങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ സ്ത്രീകളുമായിട്ടുള്ള ബന്ധമായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ടൈറ്റിൽ ഞാൻ അങ്ങനെ കൊടുത്തത് സ്ത്രീകളുടെ പുറകെ നടന്ന കുറേ പെണ്ണുങ്ങൾ. ഇങ്ങനെ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ടാവണം. കാരണം തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ 2 ദിവസം മുമ്പ് വായിച്ചൊരു സുവിശേഷഭാഗത്ത് നമ്മളിങ്ങനെയാണ് വായിച്ചത്. ലൂക്ക 7:34 മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു. അപ്പോൾ ഇതാ ഭോജനപ്രിയനും വീഞ്ഞു കുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യനെന്ന് നിങ്ങൾ അവനെക്കുറിച്ച് പറയുന്നു. ഈശോ ഇങ്ങനെ പാപികളുടെ കൂട്ടുകാരനാണെന്ന് പറയുമ്പോൾ അതിൽ ഒരു മെജോറിറ്റി ഈ ചുങ്കക്കാരും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഈ സഖ്യമുസ്ലിം മത്തായിക്കും പോലെ കുറച്ച് ആൾക്കാരെ കുറച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നെ അവർ ഹൈലൈറ്റ് ചെയ്തവർ പറഞ്ഞിട്ടുള്ളത് ഈ സ്ത്രീകളെ ഉദ്ദേശിച്ചല്ല. ഈ പാപിനികളായ കുറച്ച് സ്ത്രീകളുണ്ട്. കല്ലറിഞ്ഞ് കൊല്ലിനാൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് വന്നവൾ, അല്ലെങ്കിൽ വന്ന് ആ വിരുന്ന് മേശയ്ക്കരികിൽ വെച്ച് പാദാന്തികത്തിലിരുന്ന് കണ്ണീർ കൊണ്ട് പാദം കഴുകിയവൾ, സുഗന്ധതൈലം കൊണ്ടുവന്ന് പാദത്തിൽ ഒഴിച്ചവൾ. അപ്പോൾ ഇത് ഈ സ്ത്രീകളൊക്കെ പാപികളാണെന്ന് പറയപ്പെടുമ്പോൾ ഈ പാപികളുടെ കൂട്ടുകാരനായ ഈശോ എന്ന് പറയുന്നതിനകത്ത് ഈ സ്ത്രീകളെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നത് അർത്ഥത്തിൽ. പിന്നെ ഈ പറഞ്ഞ രക്തസ്രാവക്കാരി സ്ത്രീയെയും അല്ലെങ്കിൽ വിധവയെ ഏകസന്താനത്തെ ഉയർപ്പിച്ച് നൽകിയപ്പം നമ്മുടെ ഗാനാകാരി സ്ത്രീയും ഇവരൊക്കെ ഈശോയുടെ പുറകെ നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഗണമാണ് അവർക്ക് ഈശോയുടെ വലിയ സ്നേഹം. ഗോസിപ്പ് ഇഷ്ടംപോലെ ഈശോ കേട്ടിട്ടുണ്ടാവും ആ കാലഘട്ടത്തിൽ ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ. ആ ഗോസിപ്പ് അതേപടി എഴുതാതെ ലൂക്കായി ഉൾപ്പെടെയുള്ള സുവിശേഷന്മാരിങ്ങനെ വളരെ ശ്രദ്ധാപൂർവം എഴുതിയ സുവിശേഷത്തിൽ ലൂക്ക
ഈ വരി എഴുതി വെക്കുമ്പോൾ അതിൻ്റെ ഒരു മറുവശം കൂടി നമ്മൾ നിശ്ചയമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ ഗോസിപ്പിനെ കുറിച്ച് ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോ കേട്ടു എന്നുള്ളതല്ല, അതിനേക്കാൾ ഈശോ കാലങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും നിക്കോസ് കസാന്തിസാക്കിസ് എന്ന ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റിൽ മക്തനിലെ മറിയവും ഈശോയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു എങ്ങുമുണ്ട്. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ അതിനേക്കാൾ മോശപ്പെട്ട രീതിയിൽ കാലങ്ങൾ കഴിഞ്ഞ് നമ്മുടെ ഈ കാലഘട്ടത്തിനായിട്ട് എഴുതപ്പെട്ട ഡാൻ ബ്രൗണിൻ്റെ ദ ഡാവിഞ്ചി കോഡ് എന്ന് പറയപ്പെടുന്ന നോവല് പിന്നീട് സിനിമയായി. അതിനകത്തും ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈശോയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പിന്നെ ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോ അത് കേട്ട് എത്ര അധികമായിട്ട് കേട്ടിട്ടുണ്ടാവണം. ഇനി നമ്മൾ അതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈശോ ആ ആക്ഷേപങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയോട് ചേർത്ത് പറഞ്ഞ സ്ത്രീകൾ എന്തോരം ആ കാലഘട്ടത്തിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവണം ഈശോയുടെ പുറകെ നടന്നതിൻ്റെയൊക്കെ പേരിൽ, ഒരുപാട് കേട്ടിട്ടുണ്ടാവണം. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി പഴി കേട്ടിട്ടും ഈശോയുടെ പിന്നാലെ നടന്നു പിന്തുണച്ചു എന്ന് പറയപ്പെടുന്ന കുറച്ച് സ്ത്രീകളെക്കുറിച്ച് നമ്മൾ ഈ സുഷമാത് വായിക്കുന്നത്. ഇന്നും ഉണ്ട് അങ്ങനെ കുറേ നല്ല സ്നേഹം നിറഞ്ഞ അമ്മമാരും സഹോദരിമാരും. ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പുരുഷന്മാർ, അപ്പച്ചന്മാർ, ചേട്ടന്മാർ അല്ലെങ്കിൽ അനിയന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ഉണ്ടെങ്കിൽ പോലും നമുക്കൊരുപാട് വിളിച്ച് ചോദിച്ച് ആശ്വാസം തന്നിട്ടുള്ളത് ഈ സ്നേഹമുള്ള അമ്മമാരും ചേച്ചിമാരുമൊക്കെ അനിയത്തിമാരുമൊക്കെ സഹോദരിമാരാണ്. അവരിങ്ങനെ വിളിച്ച് ചോദിക്കും, അച്ഛൻ വിഷമമുണ്ടോ, അച്ഛൻ കരഞ്ഞു വരുന്നു, അല്ലെങ്കിൽ അച്ഛന് വിശക്കുന്നുണ്ടോ, കഴിക്കാൻ വല്ലതും കൊടുത്തു വിടട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കുശലാന്വേഷണങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു ഫോർമാലിറ്റിക്ക് വയ്ക്കുന്നതല്ല, സ്വന്തം മക്കളോട് ചോദിക്കുന്ന ഒരു പരിവത്തിന്, ആ ഒരു സ്നേഹത്തിന്, അല്ലെങ്കിൽ ആ സ്വന്തം അനിയനോട് ചേട്ടനോട് ചോദിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിന് ഇവരെങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈശോയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല നമ്മുടെ ഈ കാലഘട്ടത്തിലും ഈ ലോകാവസാനത്തോളവും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് സ്ത്രീകൾ തന്നെ. അതുകൊണ്ടല്ലേ ഈ BCC ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് അന്നേരം മാത്രം പള്ളിയിലും യൂണിറ്റ് പ്രാർത്ഥനയ്ക്ക് കാണുന്ന ഒരു ചേട്ടന്മാരൊക്കെ ഉണ്ട്, അന്നേരം മാത്രം കാണും, അന്നേരം മാത്രം വരുന്ന BCC പ്രാർത്ഥന, യൂണിറ്റ് പ്രാർത്ഥന. BCC മധ്യ ഈ നിങ്ങളുടെ യൂണിറ്റിൻ്റെ മധ്യസ്ഥനാരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പറഞ്ഞുകൂടാ. ഇങ്ങനെ ഇതുവഴി യാതൊരു ബന്ധമില്ലെങ്കിലും രണ്ട് വർഷത്തിലൊരിക്കൽ ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ആ പരിസരത്ത് കുറ്റിക്ക് പിറങ്ങി നിന്ന് ഏതെങ്കിലും ഒരു അധികാര സ്ഥാനം ഒപ്പിച്ചെടുത്തേച്ചും പോകുന്ന കുറേ ചേട്ടന്മാരുണ്ട്. പക്ഷേ സ്ത്രീകളങ്ങനല്ല, സ്ത്രീകളിലും ഉണ്ട് ഇപ്പരുത്തിലുള്ള ആൾക്കാർ, അധികാരത്തിന് വേണ്ടിയും മറ്റുള്ളവരുടെ പിടലേക്ക് കയറാൻ വേണ്ടിയും മാത്രം ഇലക്ഷനൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സ്ത്രീകൾ കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഈ അധികാരമോ കാര്യങ്ങളോ ഒന്നുമല്ല, എവിടെ പ്രാർത്ഥന വെച്ചാലും ഞങ്ങൾ കാണും. അതിപ്പം ഈ ഇതിൻ്റെ ഞങ്ങളെ പിടിച്ച് ആനിമേറ്ററോ കമ്മിറ്റിയോ സെക്രട്ടറിയോ ഒന്നും ആക്കണമെന്ന് അല്ലെങ്കിൽ കോർഡിനേറ്റർ ഒന്നും ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വരും, ഞങ്ങളൊന്നും പ്രാർത്ഥിക്കും, നൊവേന വെച്ചാൽ വരും, കുമ്പസാരം പറഞ്ഞാൽ വരും. അത് ഞങ്ങളുടെ ഒരു രീതിയാണ്. കാരണം ഞങ്ങൾ ഈശോയെ സ്നേഹിക്കുന്നു. അന്നും ഇന്നും എത്ര ആക്ഷേപം കേട്ടാലും എത്ര കളിയാക്കലുകൾ കിട്ടിയാലും എത്ര ആക്രമിക്കപ്പെട്ടാലും വീണ്ടും യേശുവിന് വേണ്ടി നിലകൊള്ളാൻ, ഈശോയോടുള്ള സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളാൻ നിശ്ചയിച്ചുറപ്പിച്ചിറങ്ങി തിരിച്ച കുറേ സ്ത്രീകൾ അന്നും ഇന്നും ഉണ്ട്. പൗലോസ്ലീഹയുടെയൊക്കെ ലേഖനത്തിലുടനീളം കുറേ പേരിങ്ങനെ പറയുന്നുണ്ട്, തബീത്ത, ഫേബ, റോദ, ഇങ്ങനെ കുറേ ഇഷ്ടംപോലെ പേര് പറയുന്നുണ്ട്. റൂഫസിൻ്റെ അമ്മയെന്ന് പറഞ്ഞൊരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നുണ്ട്. കുറേ പേരുണ്ട്. അങ്ങനെ നമ്മൾ പൗലോസ്ലീഹയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പൗലോസിൻ്റെ മിഷണറി ജേർണീസിൽ സഹായിച്ചു എന്ന് പറയുന്ന കുറേ സ്ത്രീകൾ. എന്താണെങ്കിലും എന്നും സഭയെ ഉള്ളുകൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ തന്നെ. പുറമേ നിന്ന് സമരം ചെയ്യാനൊക്കെ ഒരുപാട് പേര് കാണും, പക്ഷേ ആ സ്നേഹത്തിൻ്റെ ഭാഷയോടുകൂടി, ഇടപെടലോടുകൂടി, ചൈതന്യത്തോടുകൂടി ഇടപെടാൻ സാധിക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ്. ഇന്ന് ഈ സുവിശേഷം വായിച്ചിട്ട് നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു, ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോയെ പിന്തുണച്ച ഈ സ്ത്രീകളെ പോലെ ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരെ പിന്തുണയ്ക്കുന്ന സ്ത്രീകളെ ഓർത്ത് സർവേശ്വര നിനക്ക് നന്ദി. ഇനിയും ഉണ്ടാവണം ലോകാവസാനത്തോളം യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരെ ഉള്ളുകൊണ്ട് സ്നേഹിച്ച് കഴിച്ച്
വിഷമമുണ്ടോ, അസുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കാനും ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനും ഉച്ചയ്ക്ക് ചോറ് കൊടുത്തുവിടാൻ കേട്ടോ എന്ന് പറയാനും ഒക്കെ സ്ത്രീകൾ എന്നും ഉണ്ടാവാൻ വേണ്ടി ഈശ്വനാഥ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.